മുസ്ലിമായി തന്നെ മരിക്കണം, മുസ്ലിമീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടണം. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ രണ്ടാമത്തെ ലോകത്തിൽ ഒരു പ്രത്യേകമായ രക്ഷയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ലോകം ആത്മാവിന്റെ ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്, അർവാഹുകളുടെ ലോകം. ഇനി വേറെ ഇപ്പോൾ നാം ദുനിയാവ് എന്ന് പറയുന്ന ലോകത്താണ്. ഇനിയോ പിന്നെ ബർസഖ് എന്നൊരു ലോകമുണ്ട്. അതിനുശേഷം മക്കളെ മഹ്ശർ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അതിനുശേഷം സ്വർഗം നരകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് അർവാഹികളെ ലോകം പിന്നിട്ടു. ആ ലോകം കഴിഞ്ഞ് ഇപ്പോൾ ദുനിയാവ് എന്ന ലോകത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. ദുനിയാവിൽ അവരെ നമുക്ക് 10-70 കൊല്ലമാണ്. എന്നാൽ ആധുനിക സയൻസ് പറയുന്നത് എന്താണെന്നറിയുമോ? ഈ മനുഷ്യൻ പടക്കപ്പെടുന്നതിന്റെ മുമ്പ് മനുഷ്യന് വേണ്ടി ഈ ദുനിയാവും ദുനിയാവിലെ സകല കാര്യങ്ങളും റബ്ബ് ഒരുക്കിയത് 2500 കോടി വർഷങ്ങളെ കൊണ്ടാണ്. 1500 കോടി വർഷങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ റബ്ബ് സംവിധാനിച്ചത്. അത്രയും കൊല്ലങ്ങളെ കൊണ്ട് സംവിധാനിച്ചത് മനുഷ്യനാ, മനുഷ്യന് വേണ്ടിയാ. എന്നിട്ട് ആ മനുഷ്യൻ ജീവിക്കുന്നതോ 10 or 70 കൊല്ലം മാത്രമാണ്. ഇത് യുക്തിയാണോ? ഇത് ബുദ്ധിയാണോ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ഇതല്ല. യഥാർത്ഥ മനുഷ്യന്റെ ജീവിതവും ലക്ഷ്യവും ഈ ദുനിയാവിലെ ജീവിതമാണെങ്കിൽ 1500 കോടി കൊല്ലം കൊണ്ട് റബ്ബു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച അതിന് കാരണക്കാരനായ മനുഷ്യന് കേവലം 70 വയസ്സോ 70 കൊല്ലമോ? അത് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ദുനിയാവിലെ ജീവിതം നമ്മുടെ ഒരു ലക്ഷ്യമല്ല. മറിച്ച് മക്കളെ, നമുക്കൊരു ജീവിതമുണ്ട്, അനന്തമായൊരു ജീവിതം, കാലാകാലത്തേക്കുള്ള ജീവിതം, ഒരിക്കലും തീരാത്തൊരു ജീവിതം. ആ ജീവിതം അതേ ആഖിറ എന്ന് പറയുന്ന ജീവിതം. ആഖിറത്തിലെ ദിവസത്തെ കുറിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ഉദാഹരണം കേൾക്കുമോ? ഈ ദുനിയാവിലെ ജീവിതവും ആഖിറത്തിന്റെ ജീവിതവും ഒന്ന് താരതമ്യപഠനം നടത്തിയാൽ മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുന്നു, ഓ മനുഷ്യ, ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഗ്രാമം, ഈ കൊച്ചു ഗ്രാമം, ഈ ഗ്രാമത്തിൽ നിറയെ കടകുമണിയാണെന്ന് സങ്കൽപ്പിക്കുക. ഒരു പഴുതുമില്ലാത്ത കടകുമണിയാണ്. ആ കടകുമണിയിൽ നിന്ന് ഒരു പക്ഷി ഒരു കൊല്ലം കൂടുമ്പോൾ ഒരു കടകുമണി തിന്നുന്നു. അങ്ങനെ ആ ഒരു കടകുമണി എടുത്ത് തിന്ന് 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 ഓരോ കൊല്ലത്തിലും ഒരു കടകുമണിയാണ്. എന്നാൽ എത്ര കൊല്ലം കൊണ്ടായിരിക്കും ആ കടകുമണി തീരുക? ഗസാലി ഇമാം പറയുന്നത് ഒരു ഗ്രാമമല്ല, ഒരു പഞ്ചായത്തല്ല, ഒരു ജില്ലയല്ല, ആകാശത്തിന്റെ ചുവടെ ഭൂമിയിൽ നിറയെ കടകുമണി എന്ന് സങ്കൽപ്പിക്കുക. ഓരോ വർഷവും ഒരു കടകുമണി വീതം ആ പക്ഷി തിന്നുന്നു എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ ഈ ദുനിയാവി നിറയെയുള്ള കടകുമണി മുഴുവനും തിന്നു തീർന്നാലും ആഖിറം അവസാനിക്കുകയില്ല എങ്കിൽ എത്ര കാലമാണ് മോനെ ഈ ആഖിറം എന്ന് പറയുന്നത്? അതാണ് അനന്തമായ ലോകം. സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം. ഈ ആഖിറമാകുന്ന വീട്, ഈ ആഖിറത്തിന്റെയും ഈ ദുനിയാവിന്റെയും
എടക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ പേരാണ് മോനെ ബർസഖ്. വമിൻ വറായി ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. പുനർജന്മത്തിന്റെ നാള് വരെ എല്ലാ മനുഷ്യരെയും ജിന്നുകളെയും മലക്കുകളെയും ജീവികളെയും സർവജീവജാലങ്ങളെയും രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനാണ് എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ടാണ് ആഖിറം തുടങ്ങുന്നത്. അതുവരേക്കുമുള്ളൊരു ജീവിതം, ഈ ജീവിതത്തിന്റെ പേരാണ് ബർസഖിയായ ജീവിതം. അതെ, മരിക്കലോടുകൂടി ദുനിയാവിലെ ജീവിതം അവസാനിച്ചു. ഇനി ആഖിറം തുടങ്ങുന്നതോ അത് ൂടെയാണ്. അത് രണ്ടിന്റെയും ഇടക്കുള്ള ജീവിതമാണ് ബർസഖ് എന്ന് പറയുന്നത്. അത് ഖബറിൽ ഖബറടക്കിയാലും ഖബറടക്കിയിട്ടില്ലെങ്കിലും ഒരു മൃതശരീരം കത്തിക്കരിച്ച് വെണ്ണീരാക്കി നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടൊഴിക്കിയാലും ഏതെങ്കിലും മൃഗങ്ങൾ ശാപ്പിട്ട് പോയാലും ആ മനുഷ്യന് അതുവരേക്കുമുള്ള ജീവിതത്തിന്റെ പേരാണ് ബർസഖ് എന്ന് പറയുന്നത്. അല്ലാഹ് ലോകത്തിനാണ് സാധാരണ നമ്മൾ കബറ് കബറ് എന്ന് പറയുന്നത്. ഒരാള് കബറടക്കം ചെയ്യപ്പെട്ടില്ലെങ്കിൽ, ഒരാള് കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ കബറാളികൾക്ക് അനുഭവപ്പെടുന്നതൊന്നും അനുഭവപ്പെടൂല എന്ന് നീ മനസ്സിലാക്കണ്ട. കബറടക്കിയാലും കബറടക്കിയില്ലെങ്കിലും മൗത്തിന് ശേഷം മരണത്തിന് ശേഷം ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെയുള്ള ജീവിതം, ഈ ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. ആ ജീവിതത്തിന്റെ പേരാണ് ബർസഖ്. അത് കബറളി കിടക്കപ്പെട്ടവർക്ക് മാത്രമല്ല, നോക്കൂ നിങ്ങള്, ഞാൻ സാധാരണ രൂപത്തിൽ പറയട്ടെ, മണിക്കൂറുകളൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാകാതെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കേൾക്കണോ, മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവുണ്ട്. ഈ ആത്മാവ് ഇല്ലാതെ ലോകത്താർക്കും വാദമില്ലല്ലോ. ഏത് നിരീശ്വരവാദി യുക്തിവാദിയും മതവിശ്വാസിയും അല്ലാത്തവരും ഒക്കെ വിശ്വസിക്കുന്നു ശരീരത്തിൽ ആത്മാവുണ്ട്. ഈ ആത്മാവിനാണ് ഏറ്റവും പവർ ഉള്ളത്. ആത്മാവ് ഉണ്ടെങ്കിലേ ഈ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. ആത്മാവ് ഉണ്ടെങ്കിലേ ഈ ശരീരത്തിന് വിലയുള്ളൂ. ആത്മാവ് ശരീരത്തിൽ നിലനിൽക്കുമ്പോഴാ ശരീരത്തിന് ദുഃഖവും വേദനയും അറിയുന്നത്, സങ്കടവും സന്തോഷവും അറിയുന്നത്. അപ്പോഴാ നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടാകുന്നത്, അപ്പോഴാ നമ്മുടെ സൗന്ദര്യത്തിന് സ്ഥാനമുണ്ടാകുന്നത്. ഞാൻ ചോദിക്കുന്നു സഹോദരാ, ഏതൊരു ശരീരത്തിനും ആത്മാവങ്ങി പിരിഞ്ഞാൽ ആ ശരീരം പിന്നെ ആർക്ക് വേണം? ആ ശരീരത്തെ പിന്നെ എന്തിനു കൊള്ളും? അവന് വലിയ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ സൗന്ദര്യമുണ്ടായതുകൊണ്ടോ എമ്പാടും ബഹുമാനാദരവുകൾ ഉണ്ടായിരുന്നത് കൊണ്ടോ ആ ശരീരത്തിന് പിന്നെ യാതൊരു സ്ഥാനവും ഇല്ല? എന്തിനേറെ 4 മണിക്കൂർ കഴിഞ്ഞാൽ ഏത് ശരീരവും ദുർഗന്ധം വമിക്കാൻ തുടങ്ങും, തഹയ്യുറാവാൻ തുടങ്ങും, മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് മരിച്ച മയ്യത്തിനെ നിങ്ങൾ കൂടുതൽ താമസിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ മറവ് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ കാരണം. ഓർത്തു നോക്ക്, ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പിന്നെ ശരീരം വികൃതമാവാൻ പോവുകയാണ്. ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് അങ്ങ് പിരിഞ്ഞാൽ ആത്മാവിനൊരു മലക്കായിരുന്നു ശരീരത്തിലേക്ക് കടത്തിവിട്ടത്. അതുകൊണ്ട് തന്നെ മലക്കുകളാണ് ആത്മാവിനെ പിടിക്കാൻ വരുന്നത്. പക്ഷേ ആത്മാവിനെ ശരീരത്തിലേക്ക് അങ്ങ് കടത്തിവിടുമ്പോൾ ഈ ശരീരത്തിന് ഇതുപോലത്തെ എല്ലുകളോ അവയവങ്ങളോ രൂപങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു കോഴിമുട്ടക്കകത്തുള്ള മഞ്ഞയുടെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ, അത്രയും ചെറുതാണ്. ആ ചെറുതായ ഭ്രൂണത്തിലേക്കായിരുന്നു ഈ ആത്മാവിനൊരു മലക്കങ്ങ് കടത്തിവിട്ടത്. ആ സുബ്ഹാനല്ലാഹ്, ആ ഭ്രൂണമാണ് പിന്നീട്
മാംസക്കട്ടയായി മാറിയത്, അതാണ് പിന്നീട് എല്ലായി മാറിയത്, അതാണ് പിന്നീട് മാംസം പൊതിഞ്ഞത്. പിന്നെ ആ ഭ്രൂണത്തിനാണ് 248 എല്ലുകൾ പടച്ച റബ്ബ് സൃഷ്ടിച്ചത്. ഏതെല്ലാം തരത്തിലുള്ള എല്ലുകളോ, നീളമുള്ള എല്ലുകളുണ്ട്, അതിശക്തമായ എല്ലുകളുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന എല്ലുകളുണ്ട്. വളഞ്ഞ എല്ലുകളുണ്ട്, ചങ്ങല പോലെ അടുക്കി വച്ചിരിക്കുന്ന എല്ലുകളുണ്ട്. നമ്മുടെ തലക്ക് ഈ കഴുത്തിന് മീത എത്ര എല്ലുകളുണ്ട് കൂട്ടരേ. നിങ്ങളൊക്കെ പലപ്പോഴും ആട്ടിന്റെയും മറ്റും തലകൾ പൊളിച്ചു നോക്കിയിട്ടില്ലേ? ഏതെല്ലാം തരത്തിലുള്ള എല്ലുകളാ, ആ എല്ലുകൾക്കുള്ളിൽ എത്ര പാടകളാ, എത്ര കവറുകളാ. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഭ്രൂണത്തിൽ നിന്ന് പടച്ചതു തന്നെയാ, ആ ഒരു തുള്ളി ബീജത്തിൽ നിന്ന് പടച്ചതു തന്നെയാ. പിന്നെ നമ്മുടെ ചങ്ങല പോലെയല്ലേ നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ശക്തിയുള്ള രണ്ട് എല്ലുകളാണ് നമ്മുടെ തൊടയെല്ലുകള്, അതേ നമ്മുടെ കൈകളിലാണെങ്കിലോ രണ്ട് എല്ലുകളാ. ഇങ്ങനെ ഈ എല്ലുകളെല്ലാം അല്ലാഹു തമ്മ ആ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം അത് മാംസം കൊണ്ട് പൊതിഞ്ഞു. ഈ ഭൂമി മുഴുവനും കറങ്ങാൻ, ഈ ഭൂമിയിൽ മുഴുവനും ചുറ്റാൻ മാത്രം വലിപ്പമുള്ള അതങ്ങ് വലിച്ചു നീട്ടിയാൽ, ഈ ഭൂമിയെ മുഴുവനും അനാവരണം ചെയ്യാൻ മാത്രം വലിപ്പമുള്ള സിരകളും പടച്ച റബ്ബ് ഓരോ ശരീരത്തിനും സൃഷ്ടിച്ചു വെച്ചു. രണ്ട് കിഡ്നി റബ്ബ് സൃഷ്ടിച്ചു വെച്ചു, ഹാർട്ട് റബ്ബ് സൃഷ്ടിച്ചു വെച്ചു. ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ച് എല്ലാറ്റിലേക്കും ഈ ആത്മാവിനെ പ്രവഹിപ്പിച്ചു. അതിൽ നിന്നെല്ലാമാണ് ആത്മാവിനെ ഇങ്ങ് വലിച്ചെടുക്കുന്നത്. അത് സുബ്ഹാനല്ലാഹ്, 500 മലക്കുകളാണ്. 250 മലക്കുകൾ ഇടഭാഗത്തും 250 മലക്കുകൾ വലഭാഗത്തും വന്ന് മനുഷ്യന്റെ കാലിന്റെ വിരലുകളിൽ നിന്ന് പതിയെ പിടിച്ചു തുടങ്ങുകയാ. കാലുകളിൽ നിന്നും കൈകളിൽ നിന്നുമാണ് ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത്. തന്റെ മുർദാവിൽ നിന്നല്ല, മുർദാവിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യൻ ഒരിടത്ത് കിടക്കുകയില്ല, ഇരിക്കുകയില്ല. വേദന കൊണ്ടവൻ ഓടുമായിരുന്നു, പമ്പരം കറങ്ങും പോലെ കറങ്ങുമായിരുന്നു. മനുഷ്യൻ ശാന്തനായി ഒരിടത്ത് കിടന്നു തരാൻ, അതേ നിശ്ചലമായി കിടക്കാൻ. ആദ്യം അവന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ആ പിടിച്ചു തുടങ്ങുന്നത്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് നെഞ്ഞി വേദന വരുമ്പോ ഇത് എന്റെ മൗത്തിന്റെ വേദനയാണെന്ന് കരുതി പേടിക്കേണ്ടതില്ല. കാരണം മൗത്തിന്റെ വേദന തുടങ്ങുന്നത് നെഞ്ഞിൽ നിന്നല്ല, മൗത്തിന്റെ വേദന തുടങ്ങുന്നത് കൈവിരലുകളിൽ നിന്നും കാൽവിരലുകളിൽ നിന്നുമാ. സാധാരണ ഒരു മനുഷ്യന് താങ്ങാവുന്ന 40 യൂണിറ്റ് വേദനയേക്കാൾ അസഹ്യമായ വേദനയാണ് നിനക്ക് അനുഭവപ്പെടുന്നത്. ആ വേദന ഇങ്ങനെ കൈക്ക് കേറി കേറി നിന്റെ ഷോൾഡറിലെത്തിയാൽ, ആ ഷോൾഡറിൽ നിന്ന് നിന്റെ വേദന നെഞ്ഞത്തേക്ക് ഇറങ്ങിയാൽ നീ ഉറപ്പിച്ചോ ഇത് നിന്റെ മൗത്തിന്റെ വേദനയാണ്. നിന്റെ മരണം സംഭവിക്കുകയാ, ഇനി നിനക്ക് തിരുത്താൻ സമയമില്ല, കുംഭസാരത്തിന് സമയമില്ല, മാപ്പ് ചോദിക്കാൻ സമയമില്ല, ഒന്നും പറഞ്ഞു വെക്കാൻ സമയമില്ല. നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു. ഓ സഹോദര, അങ്ങനെ ആത്മാവിലേക്ക് ഹൃദയത്തിലേക്ക് ആത്മാവങ്ങെത്തിക്കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കും. അത് ശക്തമായി മുറുകെ പിടിച്ചാൽ പിന്നെ വിടില്ല. ആ വിടാതിരിക്കുമ്പോഴാ അറ്റാക്ക് ഉണ്ടാകുന്ന രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഡോക്ടർമാര് നെഞ്ഞത്ത് ശക്തമായി പ്രസ് ചെയ്ത് ഇടിക്കുന്നത് കാണാം. ഈ പിടുത്തമൊന്ന് വിട്ടുകിട്ടാന, പക്ഷേ വിടൂല. അവിടെയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇസ്രായീൽ എന്ന മലക്ക് ഇടപെടുന്നത്. ആ മലക്ക് വന്നിട്ടത് ആത്മാവിനെ പതിയെ പിടിക്കുന്നു, പിടിച്ചിട്ട് നിന്റെ ചങ്കിലൂടെ വലിക്കുന്നു. ചങ്കിലൂടെ വലിക്കുന്നത് കൊണ്ടാ
ഇന്ന് മനുഷ്യന്റെ വാ തുറന്നു പോകുന്നു, അവന്റെ മൂക്കുകൾ വികസിക്കുന്നു, അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നു, അവന്റെ കൈകളോ കുഴഞ്ഞു പോയിട്ടുണ്ട്, കാലുകളോ തളർന്നു പോയിട്ടുണ്ട്, വൃഷ്ണങ്ങൾ മേൽപോട്ട് ഉയർന്നു പോയിട്ടുണ്ട്, നാവ് പരമാവധി പുറത്തേക്ക് തൂങ്ങിയിട്ടുണ്ട്. ഈ ഉള്ളിലൂടെ തന്റെ ആത്മാവിനെ അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അല്ലാ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് കൃത്യമായി ഒരു തേനീച്ചയുടെ വലിപ്പമാ. ആ തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് അതേ അശുഭവു ശൈഇം ബിസ്ഇബകി മെർക്കുറിയോടാണ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിടിക്കാൻ കിട്ടാത്ത വഴിക്കലിക്കുന്ന ഒരു വസ്തുവാ. അതേപോലെയാണ് ആത്മാവുള്ളത്. ഈ ആത്മാവിനെ മലക്ക് പിടിച്ചിട്ട് അല്ലാ, മുഅ്മിനീങ്ങൾ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അവര് സ്വർഗത്തിൽ നിന്ന് പട്ടിന്റെ തൂവാല കൊണ്ടുവന്നിട്ടുണ്ട്, സുഗന്ധം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ട് മരിച്ച മയ്യത്താണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ സൂറത്തുൽ വാഖിയത്തിൽ പടച്ച റബ്ബ് വ്യക്തമായി പറയുന്നു, ുംടിയിലെത്തുമ്പോൾ വേദന കൊണ്ട് മനുഷ്യൻ കിടന്ന് പെടയുമ്പോൾ ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്ന ബേജാറ്, ആഹൃത രംഗം കണ്ട ബേജാറ്, ഈ രണ്ട് ബേജാറും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ മനുഷ്യന്റെ കണ്ണുകളുമ്പോൾ ആ മനുഷ്യനെ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സമീപത്ത് നിൽക്കുന്ന മക്കൾക്കും ബന്ധുക്കൾക്കും സ്നേഹജനങ്ങൾക്കും എമ്പാടും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ നടക്കുന്നില്ല. വനഹനു അഖറബു ഇലൈഹി മിൻകും വലാകില്ല തുബ്സിറൂൻ. അവിടെ വരുന്നവരെയും അവിടെ സംഭവിക്കുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ല. നമ്മളാണ് കൂടുതൽ അവനിലേക്ക് അടുത്തു നിൽക്കുന്നത്. ആത്മാവങ്ങ് പിടിച്ചാൽ, മലക്കുകൾ തൂവാലയിൽ കെട്ടിക്കൊണ്ടുപോയാൽ അപ്പോഴാണ് ഞാനും നിങ്ങളും ചൊല്ലുന്നത്, ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്, റബ്ബിന്റെ സൃഷ്ടികളാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മറ്റൊരാളെ നിയന്ത്രണത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ, നിന്റെ പണം കൊണ്ട് കഴിയുമെങ്കിൽ, നിന്റെ സ്വാധീനം കൊണ്ട് കഴിയുമെങ്കിൽ, എന്തെങ്കിലും ശക്തി നിനക്കുണ്ടെങ്കിൽ ആത്മാവിനെ ഒന്ന് മടക്കി വിളിച്ചുകൂടെ, അല്പസമയത്തേക്കൊന്ന് തിരിച്ചു വിളിച്ചുകൂടെ, ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൂടെ. പക്ഷേ ആഖിർ സമാന്റെ മക്കളെ അല്ലാഹ് അന്നും ഇന്നും പറയുന്നു, നടക്കൂല. ഈ ലോകം മുഴുവനും നിന്റെ കയ്യിലാണെന്ന് സങ്കല്പിച്ചോ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയാണെന്ന് സങ്കല്പിച്ചോ, ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവനാണെന്ന് സങ്കല്പിച്ചോ, ഒരു മിനിറ്റ് പോയിട്ട് സെക്കൻഡ് പോയി ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ, മടക്കി വിളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് തിരിച്ചു വിളിച്ചൂടെ, മടക്കി വിളിച്ചൂടെ, വെയിറ്റ് ചെയ്യിപ്പിച്ചൂടെ? അതാ തന്റെ പ്രിയപ്പെട്ട മകനെ ഒന്നു കാണാൻ എത്ര ആഗ്രഹമുണ്ട്. നിമിഷം കൊണ്ട് മകൻ ഇവിടെ എത്തിച്ചേരാൻ പോകുന്നു. ആ മകന് സമീപത്തെത്തുന്നത് വരെ ആത്മാവിനെ ഒന്ന് പിടിച്ചു വെച്ചൂടെ? പക്ഷേ സാധ്യമല്ല. ആത്മാവിന് ആ രൂപത്തിൽ പിടിച്ചിട്ട് തൂവാലയിൽ പൊതിഞ്ഞ് മലക്കുകൾ അല്ലാഹുവിലേക്ക് കൊണ്ടുപോവുകയോ റബ്ബിന്റെ അരികിലെത്തിക്കഴിഞ്ഞാൽ ഏത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും സുബ്ഹാനല്ലാഹ്,
പടച്ച റബ്ബിന്റെ തിരുസന്നിധിയിലെത്തണമെങ്കിൽ മുഅ്മിനീങ്ങൾ ആത്മാക്കളാവണം. ഒന്നാൻ ആകാശത്തെത്തുമ്പോൾ തടയപ്പെടുന്നവരുണ്ട്, രണ്ടാൻ ആകാശത്ത് തടയപ്പെടുന്നവരുണ്ട്, മൂന്നാൻ ആകാശത്ത് തടയപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ മറ്റു നിർവാഹമില്ല. ഒരു പണ്ഡിതനും ഇതിന് അഭിപ്രായം പറയാനില്ല, ഒരു ശാസ്ത്രത്തിനും അഭിപ്രായം പറയാനില്ല. മുത്തുനബി പറഞ്ഞത് വിശ്വസിക്കലേ നിർവാഹമുള്ളൂ. തങ്ങള് പറയുന്നു ഈമാൻ ക്ലിയർ ഇല്ലാത്തവനാണെങ്കിൽ ഹബീബായ തങ്ങൾ അല്ലാഹുവിനെ പറ്റി, മുത്തുനബിയെ പറ്റി, മലക്കുകളെ പറ്റി, ആഖിറത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും കൃത്യമായിട്ട് വിശ്വസിക്കാത്തവനാണെങ്കിൽ അവന്റെ ആത്മാവ് മേലോട്ട് കയറൂല. രണ്ടാനാകാശത്താണെങ്കിലോ നിസ്കാരത്തിൽ കൃത്യമായിട്ട് ചിട്ടയില്ലാത്തവനാ. ആഖിർ സമാനിലെ മക്കളെ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, യുവാക്കളെ, സഹോദരങ്ങളെ, വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, മുത്തുനബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആഖിറത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, തങ്ങളെ എമ്പാടും ആദരിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിന് ക്ലിയർ അല്ല, കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിൽ പലപ്പോഴും ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്. അവരാത്മാവ് രണ്ടാനാകാശത്തിന്റെ മേൽപോട്ട് കയറില്ല. സക്കാത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയവന്റെ ആത്മാവ് മൂന്നാനാകാശത്ത് കയറില്ല. നാലാനാകാശത്ത് നോമ്പിൽ വീഴ്ച വരുത്തിയവന്റെ ആത്മാവ് മേൽപോട്ട് കയറില്ല. കടമയായിട്ട് ബാധ്യതയായിട്ട് ഹജ്ജ് ചെയ്യാത്തവനാണോ തൊട്ടടുത്ത ആകാശത്തേക്ക് അവന്റെ ആത്മാവ് കയറില്ല. ഓരോ ആകാശത്തും പ്രത്യേകം പ്രത്യേകം പരിശോധനയും ചെക്കപ്പുമുണ്ട്, അതിന് മലക്കുകളുണ്ട്. അതേ അങ്ങനെ ഏഴാകാശവും കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാൽ റബ്ബിന്റെ മുൻപിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വതാൽ ഒരു കാര്യമേ നോക്കുന്നുള്ളൂ. നിസ്കരിച്ചിരുന്നോന്ന് നോട്ടമില്ല, നോമ്പെടുത്തിരുന്നോന്ന് നോട്ടമില്ല, ഹജ്ജ് ചെയ്തിരുന്നോന്ന് നോട്ടമില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല പരിശോധിക്കുന്നത് ആത്മാർത്ഥത മാത്രമാ. ഇവൻ ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചത് ആർക്ക് വേണ്ടിയാ? ഇവൻ നോമ്പെടുത്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ധർമ്മം കൊടുത്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ജിഹാദ് ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ പ്രവർത്തനം നടത്തിയത് ആർക്ക് വേണ്ടിയാ? പടച്ച റബ്ബിന് വേണ്ടി മാത്രം ചെയ്തത് റബ്ബ് സ്വീകരിക്കുന്നുള്ളൂ, അത് മാത്രമേ റബ്ബ് നോക്കുന്നുള്ളൂ. അത് മലക്കുകളെ കണ്ണിൽ പെടൂല. നിസ്കരിച്ചിരുന്നോ ഇല്ലേ മലക്കുകൾ രേഖപ്പെടുത്തും, നോമ്പെടുത്തോ ഇല്ലേ മലക്ക് രേഖപ്പെടുത്തും, സക്കാത്ത് കൊടുത്തോ ഇല്ലേ മലക്ക് രേഖപ്പെടുത്തും. പക്ഷേ ആത്മാർത്ഥതയുണ്ടോ? പടച്ച റബ്ബിന്റെ വജിഹിന് വേണ്ടിയാണോ? വഅദ് പറഞ്ഞത് എന്തിനാ? വഅദ് കേട്ടത് എന്തിനാ? വഅദ് സംഘടിപ്പിച്ചത് എന്തിനാ? ദീനീ പ്രവർത്തനം നടത്തിയത് എന്തിനാ? സ്വന്തന പ്രവർത്തനങ്ങൾ നടത്തിയത് എന്തിനാ? പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ എന്നത് പരിശോധിക്കുന്ന ആള് അത് അല്ലാഹു തന്നെയാ. അത് മാത്രം പടച്ച റബ്ബ് നോക്കിയിട്ട് അനുഗ്രഹം കഴിക്കേണ്ടത് അനുഗ്രഹിച്ചിട്ട്, പൊറുക്കേണ്ടതൊക്കെയും പൊറുത്തിട്ട്, മായ്ക്കേണ്ടതൊക്കെയും മായിച്ചിട്ട് ഈ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നു. ഈ ആത്മാവ് ഏതൊരു ശരീരത്തിൽ നിന്നാണോ പിടിച്ചെടുത്തത് ആ ശരീരത്തിന്റെ സമീപത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. ശരീരത്തിന്റെയും കഥ ഇതാണ്. മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി നമ്മൾ കാണാറില്ലേ? ആ
ആ ഡെഡ് ബോഡിയിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് തന്റെ സമീപത്ത് തന്നെയുണ്ട്. അവിടെ വരുന്നവരെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ വെച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ മയ്യത്ത് ദാ കുളിപ്പിക്കാൻ എടുക്കുന്നത് വരെ ആത്മാവ് അവിടെ തന്നെ നിൽക്കുന്നു. കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്തും ആത്മാവ് കരയുന്നു. ഇതെല്ലാം മുത്തുനബി പഠിപ്പിച്ചതാണ്, സംശയം വേണ്ട. ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസ് വിശദീകരിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുന്നു. എല്ലാം കഴിഞ്ഞ് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ, കഫൻ ചെയ്ത് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ, ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഈ ആത്മാവ് ഇരിക്കുന്നു. ആത്മാ എല്ലാവരും മയ്യത്ത് കട്ടിൽ ചുമരിലേറ്റി ആളുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആ വീട്ടിൽ നിന്ന് അവസാനത്തെ ഇറക്കം, എത്രയെത്ര അധ്വാനിച്ചുണ്ടാക്കിയ വീടായി രമ്യഹർമ്യമായിരുന്നു. അതേ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചുകൊണ്ടുണ്ടാക്കിയ ഭവനമായിരുന്നു. ആ ഭവനത്തിൽ നിന്ന് അവസാനമായിട്ട് ഇറക്കുമ്പോൾ എത്ര വലിയ കാറുകളും വാഹനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അത് മുഴുവനും അവിടെ വെച്ചുകൊണ്ട് ഈ കട്ടിലിൽ കയറ്റി കൊണ്ടുവരുമ്പോൾ, മോനെ ചിന്തിച്ചിട്ടുണ്ടോ അവസാന യാത്രയ്ക്കുള്ള നിന്റെ വാഹനം എന്നും നിന്റെ പള്ളിയിൽ റെഡിയാ? അതിന് ഇന്ധനം വേണ്ട, അതിന്റെ ഡ്രൈവർമാര് റെഡിയാ? അവസാനം നിനക്ക് യാത്ര ചെയ്യാനുള്ള വാഹനത്തിന്റെ ഇന്ധനത്തിന് വില കൂടുന്നില്ല, ഡ്രൈവർമാർക്ക് സ്ട്രൈക്കില്ല. അത് കൃത്യമായിട്ട് എന്നും പള്ളിയിലേക്ക് ജുമുഅക്ക് പോകുമ്പോൾ ആ ജുമുഅത്ത് പള്ളിയിൽ അവിടെ ഖയാർ ചെയ്യപ്പെട്ട വാഹനം ഒന്ന് കണ്ടൂടെ? ആ വാഹനത്തിലേക്കൊന്ന് നോക്കിക്കൂടെ? കുല്ലുബിനി ഉൻസാവയിൻ തലത്ത് സലാമത്തുഹു യൗമൻ അലാ ആലത്തിൻ ഹദബഅ മഹ്മൂലു. കാർ വരാത്ത വീടുകൾ ഉണ്ടാവാം, ബൈക്ക് പോലും വരാത്ത വീടുകൾ ഉണ്ടാവാം, മറ്റു വാഹനങ്ങൾക്ക് സൗകര്യങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടാവാം. പക്ഷേ ഈ വാഹനം വരാത്ത വീടുകളില്ല. എല്ലാ വീട്ടിലും വരുന്ന വാഹനം, എല്ലാവരും വീട്ടിലും വരുന്ന വാഹനം, ആ വാഹനത്തിൽ നിന്നെ കയറ്റിയിട്ട് ആളുകൾ നിന്നെ ചുമരിലേറ്റി കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കാം. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുണ്ടാവും, മക്കൾ കരയുന്നുണ്ടാവും, പലരും മാതാ ശ്വാസം അടക്കി പിടിച്ച് കരയുന്നുണ്ടാവും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവ് പറയുന്നൊരു വാക്കുണ്ട്, ഹബീബ് പഠിപ്പിച്ചു. സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാ ജമാഅത്തീ, എന്റെ കുടുംബമേ, ബന്ധുക്കളെ, എന്റെ കൂട്ടുകാരെ, ലാ തഗുറന്നക്കുമുദ് ദുനിയാ കമാ ഗറത്തനി, ഈ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കരുത്. ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആർഭാടങ്ങളും ഞാൻ കണ്ടപ്പോൾ ഇതാണ് എന്റെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെയാണ് സുഖം വേണ്ടത് എന്ന് മനസ്സിലാക്കി. ഇവിടെയാണ് സൗകര്യങ്ങൾ വേണ്ടതെന്ന് മനസ്സിലാക്കി. ഇവിടെയാണ് സുന്ദര വീടുകൾ വെക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഈ ദുനിയാവിന്റെ ചുറ്റുപാടുകളിൽ മുഴുകിയിട്ട് ഈ യാത്ര മറന്നു പോയി, എന്റെ വീട് മറന്നു പോയി. എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത്. വലത്തിൽ അബുബിക്കും കമാലി, ഈ ദുനിയാവ് എന്നെ കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കരുത് എന്ന് ഈ ആത്മാവ് കട്ടിലിന്റെ മുകളിൽ കിടന്ന് പറയുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിറങ്ങിയാൽ പള്ളിയിലോ മറ്റോ ഇറക്കി വെച്ചുകൊണ്ട് നിസ്കാരം നടക്കുമ്പോൾ, ആ നിസ്കാരത്തിന് ശേഷം ഒട്ടുമിക്ക ആളുകളും പിരിഞ്ഞു പോകുമ്പോൾ, നിന്റെ കൂട്ടുകാരി
പിരിഞ്ഞു പോകുമ്പോൾ, ബന്ധുക്കൾ പിരിഞ്ഞു പോകുമ്പോൾ, കുടുംബാംഗങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ, ഈ കട്ടിലിൽ കിടക്കുന്ന ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം, എല്ലാവരും മറന്നു പോകുമല്ലോ, ആരാ മരിച്ചവരെ മറക്കാത്തത്? ഏത് മക്കളാ തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ മറക്കാത്തത്? ഏത് ഭർത്താവാ ഭാര്യയെ മറക്കാത്തത്? ഏത് ഭാര്യയാ ഭർത്താവിനെ മറക്കാത്തത്? ഏത് കൂട്ടുകാരനാ കൂട്ടുകാരെ മറക്കാത്തത്? മരിച്ചവരെ മറക്കുമെന്നറിയാം, അവരെ ഓർക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ മക്കൾക്കും എന്റെ ബന്ധുമിത്രാദികൾക്കും എന്റെ വീടൊന്നു കാണാൻ, എന്റെ വീടിനെ എന്റെ വീടിന്റെ അരികിൽ നിന്ന് വരാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. എത്ര പെട്ടെന്നാണ് അവരെന്നെ മറന്നു വിട്ടുപോയത്. ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട്, ഈ ദുനിയാവിൽ 10 or 40 കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട്, ആ വീട് ഉദ്ഘാടനത്തിന്റെ ദിവസം എത്ര താല്പര്യത്തോടെ ആ കൂട്ടുകാര് വന്നിരുന്നത്, എന്റെ ബന്ധുക്കൾ വന്നിരുന്നത്, എന്റെ ഭാര്യ വീട്ടുകാര് വന്നിരുന്നത്, എന്റെ മറ്റു സ്നേഹിതന്മാര് വന്നിരുന്നത്. അതേ സമയത്ത് ഇത് 40 കൊല്ലത്തിനുള്ള വീടല്ല, 400 കൊല്ലത്തിനുള്ള വീടല്ല, ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് ഒറ്റക്ക് താമസിക്കാനുള്ള ഭവനമാ. ഈ ഭവനത്തിന്റെ അരികിൽ വന്നിട്ട് എന്റെ വീടൊന്നു കാണാൻ, എന്റെ വീടൊന്ന് വിലയിരുത്താൻ, എന്റെ കൂട്ടുകാർക്ക് കടിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ ആത്മാവ് പൊട്ടിക്കരയുന്നു. വീണ്ടും അവിടുന്ന് കബറിലേക്ക് എടുക്കുന്നു. മയ്യത്ത് കബറിന്റെ തല കാല് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ആ സ്റ്റെച്ചറിൽ നിന്ന് മയ്യത്തെടുത്തിട്ട് സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യമുള്ള ആഴമുള്ള ഒരാള് ആ കബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ഈ മയ്യത്തങ്ങേറ്റി വാങ്ങിയിട്ട് ഈ മയ്യത്തിൽ ചരിച്ച ആ കബറിൽ കിടത്തുന്നത്, ആഖിർ സമാനിലെ മക്കളെ എങ്ങനെയാ ഇത് നിങ്ങളോട് പറയേണ്ടതെന്നറിയില്ല. ഈ നാട്ടില് എത്ര കൊലകൊമ്പന്മാര് കഴിഞ്ഞു പോയി, എത്ര പ്രതാപമുള്ളവർ കഴിഞ്ഞു പോയി, എത്ര മുതലാളിമാര് കഴിഞ്ഞു പോയി, എത്ര സമ്പന്നർ കഴിഞ്ഞു പോയി, നാട് വിറപ്പിച്ച വരില്ലയോ, അല്ലാഹുവില്ലാടി വീരന്മാരില്ലയോ, ഒരു വിരൽ തുമ്പ് കൊണ്ട് ലോകം നിയന്ത്രിച്ചവരില്ലയോ, അവരെല്ലാം ഇന്ന് പള്ളിക്കാട്ടിൽ എത്ര ശാന്തതയോട് കൂടെ കിടക്കുന്നത്. ആരെ വീടും വ്യത്യാസമില്ല, എല്ലാവരും വീടും ഒരുപോലെയോ, കോടികൾ ചെലവടിച്ചാർഭാടമുള്ള വീട്ടിൽ കിടന്നിരുന്നവരും അടിക്കളിക്കുന്ന ബെഡിൽ കിടന്ന് രസിച്ചിരുന്നവരും തണുപ്പ് തപ്പുന്ന എ സി റൂമിൽ കിടന്ന് സുഖിച്ചവരും, അല്ലാ 24 മണിക്കൂറും സുഖിച്ച് രമിച്ച് ജീവിച്ചിരുന്നവരും എല്ലാവരും വീടും ഒരുപോലെയാ. ഒരാളെ വീടും ടൈൽസ് ഇട്ട് മിനുക്കിയിട്ടില്ല, സിമെന്റ് തേച്ച് മിനുക്കിയിട്ടില്ല, ലൈറ്റുകൾ ഘടിപ്പിച്ച് ില്ല, വിശാലത കൂട്ടിയിട്ടില്ല, സൗകര്യപ്പെടുത്തിയിട്ടില്ല. ചെരിഞ്ഞു കിടക്കാൻ മാത്രം വലിപ്പമുള്ളൊരു കബറ്, മുന്നോട്ടില്ല പിന്നോട്ടില്ല, ഇടത്തോട്ടില്ല വലത്തോട്ടില്ല, നിന്നെ പതിയതാ കബറിൽ ചരിച്ച് കിടത്തുന്നു. മലർന്ന് കിടത്താൻ പാടില്ലല്ലോ, കമഴ്ത്തിക്കിടത്താൻ പാടില്ലല്ലോ, കൃത്യമായിട്ട് ചരിച്ചു തന്നെ കബറിൽ കിടത്തണം. ഏത് മുതലാളിക്കും ഏത് തൊഴിലാളിക്കും ഏത് മുട്ടാള പാവപ്പെട്ടവനും ഒരേ ഡ്രസ്സുകളാ. ബനാറസിന്റെ പട്ടുസാരികളില്ല, 25,000ത്തിന്റെ കോട്ടുകളില്ല, 10,000ത്തിന്റെ തുണികളില്ല, വല്ലേ കോടികളുടെ വാച്ചുകളില്ല, ആ എല്ലാവർക്കും ഒരേ വസ്ത്രം തന്നെയാ. ആ വസ്ത്രത്തിൽ നിന്നെ കിടത്തിയിട്ട് നിന്റെ മീതയുള്ള കെട്ടുകൾ അഴിച്ചിട്ട് നിന്റെ കവിളിന്റെ നേരെ വെച്ചിരിക്കുന്ന തുണി നീക്കിയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് നിന്റെ കവിളിന്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഒരു തലയിണ പോലെ നിന്റെ കവിളത്ത് വെച്ചിട്ട് നിന്റെ കവിള മണ്ണിലേക്ക് വെച്ചമർത്തിയിട്ട് ഈ കയറൊക്കെ നിന്റെ മേലെ തന്നെ ഇട്ട്
കേട്ട് ഭാരിച്ച കല്ലുകൾ മേലെ വരുന്നു. ആ കല്ലുകൾ വന്നിട്ട് ഓരോന്നായി അടുക്കി വെക്കുന്നു, ഓരോ ഹോളുകളും അടയ്ക്കുന്നു. എന്തൊരു ചൂടാ, എന്തൊരു ഇരുളാ, എന്തൊരു കഷ്ടപ്പാടാ. ആ കബർ പാറായിട്ട് മാടി മാറായിട്ട് എല്ലാ ഹോളുകളും അടച്ച് ചുറ്റുഭാഗത്തും നിൽക്കുന്ന നിന്റെ പൊന്നോമന മകനാ ഒരു പിടി മണ്ണെടുത്ത് നിന്റെ മേലേക്കെറിയുന്നു. നിന്റെ ഭർത്താവിതാ മേലേക്ക് മണ്ണിടുന്നു. നിന്റെ പ്രിയപ്പെട്ട ശിഷ്യനിതാ മേലേക്ക് മണ്ണിടുന്നു. വല്ലാത്തൊരു ധൈര്യമല്ലേ എന്റെ പ്രിയപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട വൈലത്തൂരി തങ്ങൾ ഉപ്പാപ്പാന്റെ കബറിന്റെ മോൾ മണ്ണിടാൻ എനിക്ക് ധൈര്യം വന്നില്ല. ആ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചിരുന്നു, ഹസൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഹുസൈൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഉപ്പാപ്പ മുത്തുനബിന്റെ ശരീരത്തിലേക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് ധൈര്യം വന്നോ? ഇല്ല ഇല്ല. കൽബുള്ളവർക്ക് കഴിയില്ല, മനസ്സുള്ളവർക്ക് കഴിയില്ല, ആത്മബന്ധമുള്ളവർക്ക് കഴിയില്ല. ആ ഒരുമിച്ച് കൂടി ആളുകൾ മണ്ണിടുന്നു, കൈക്കോട്ട് കൊണ്ട് കബറുകൾ നിറയ്ക്കുന്നു, ഒരു മീസാൻ കല്ലും കുത്തുന്നു, ഒരു ചെടിയും വെക്കുന്നു, ഒരു തൊട്ടി വെള്ളവും ഒഴിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കേൾക്കണോ, ഏതോ ഉസ്താദ് ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു, യാസീനോദാൻ സമയം കിട്ടാറില്ല, ഖത്മ് തീർക്കാൻ സമയം കിട്ടാറില്ല. ഷാഫി ഇമാം പറഞ്ഞു, ആ സമയത്ത് ഖത്മ് തീർക്കലാ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആർക്കുണ്ട് സമയം, ആർക്കുണ്ട് നേരം, ഇതൊന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാമായിരുന്നു. അങ്ങനെ പിരിഞ്ഞു പോരുമ്പോ എല്ലാവരും പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കിടന്നടോ അനുഭവിച്ചടോ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ എല്ലാ പരാക്രമങ്ങൾക്കും, നിന്റെ ഹുങ്കാരങ്ങൾക്കും, നിന്റെ തമാടിത്തരങ്ങൾക്കും, നിന്റെ എല്ലാ വിഴുപ്പലക്കലുകൾക്കും മതിയായത് അനുഭവിച്ചോ? നീയായി നിന്റെ പാടായി, മക്കളാകുന്ന ഞങ്ങൾ നിങ്ങളെ കൂടെയില്ല, വാപ്പയാകുന്ന ഞാൻ നിന്റെ കൂടെയില്ല, ഭർത്താവാകുന്ന ഞാൻ നിന്റെ കൂടെയില്ല, ആരും നിന്റെ കൂടെയില്ല, കൂട്ടുകാര് കൂടെയില്ല. നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോരുകയോ? പിരിഞ്ഞു പോന്നാൽ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്, ആ മനുഷ്യന്റെ ബർസഖി ജീവിതം തുടങ്ങുകയോ? സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനീ അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബറ, ഈ ഖബറിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നതാരാ? ഇനി സാധ്യം സംഭവിക്കുന്നത് എന്താ? ഹബീബായ തങ്ങൾ പറയുന്നു, അൻത അവ്വലു മൻ സഅലനി, ആരും ഇന്നുവരെ എന്നോട് ഇത് ചോദിച്ചില്ല, നിങ്ങളാണ് ആദ്യമായിട്ടത് ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഖബറിലേക്ക് കടന്നു വരുന്നത്, ചേതനയറ്റിരിക്കുന്ന ശരീരത്തിൻ്റെ അരികിൽ കടന്നു വരുന്നത് റഹ്മാനെന്ന മലക്ക. ഈ മലക്കിന്റെ ഡ്യൂട്ടി തന്നെ ഭൂമിക്കടിയില്, ഭൂമിന്റെ പുറത്തല്ല, ഭൂമിയുടെ ഉള്ളിലൂടി കറങ്ങുന്ന മലക്കാണ്. ഈ മലക്കാണ് ഈ കബറിലേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ കബറിന്റെ മുൻവശത്തുള്ള ഭിത്തി തന്റെ തേറ്റപ്പല്ല് കൊണ്ട് കുത്തിത്തുരന്ന് ഈ കബറിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാ. ഇരുന്നിട്ട് ഈ മലക്ക് ചെയ്യുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്. ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് കബറിന്റെ മുകളിലാണ് ഉള്ളത്, അത് മറവ് ചെയ്തിട്ടില്ല, അത് കബറിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല. കബറിലാ, ആത്മാവ് മുകളില, ആത്മാവിനോടാണ് തൽക്കീൻ ചൊല്ലിക്കൊടുത്തത്, ആത്മാവിനെയാണ് ഓർമ്മപ്പെടുത്തി കൊടുത്തത്. ഈ ആത്മാവ് മുകളിൽ കിടക്കുന്ന ആത്മാവും ഈ താഴ്ഭാഗത്തുള്ള ശരീരവും തമ്മിൽ ഈ മലക്കൊന്ന് കണക്ഷൻ കൊടുക്കുകയാ. ഇതങ്ങ് ബന്ധിപ്പിക്കുമ്പോൾ ഫയഹിയാ, ഈ കബറിൽ കിടക്കുന്ന
ഭക്ഷണ ശരീരം ഹയാത്താകുന്നു. ഈ ദുനിയാവിലെ ഹയാത്ത് പോലെയല്ല, തന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമാണ് ഹയാത്ത് ഉണ്ടാകുന്നത്. ആ നെഞ്ഞിന്റെ താഴോട്ട് ഹയാത്തില്ല. കാലനക്കൂല കാലിൽ ഹയാത്തില്ല. ഈ രണ്ട് കൈകളും തന്റെ നെഞ്ഞിന്റെ മേൽപോട്ടും മാത്രം ഹയാത്താകുന്നു. കണ്ണു തുറക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർത്തു നോക്കൂ, കൃത്യമായി ചിന്തിക്കൂ. ഒരുപക്ഷേ ഈ മനുഷ്യന്റെ ആത്മാവ് പിരിഞ്ഞത് ഐസിയു റൂമിൽ കിടക്കുമ്പോഴായിരിക്കും. ഡോക്ടേഴ്സും നഴ്സുമാരും തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ആത്മാവ് പിരിഞ്ഞത്. അതല്ലെങ്കിൽ തന്റെ കൂട്ടുകാരും ബന്ധുക്കളും കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും പിരിഞ്ഞത്. അതല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടെറഫിൽ വെച്ചായിരിക്കും ആത്മാവ് പിരിഞ്ഞത്. അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആത്മാവ് പിരിഞ്ഞത്. അല്ലെങ്കിൽ ടി വി തന്റെ കയ്യിലുള്ള റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ ആത്മാവ് പിരിഞ്ഞത്. ഇങ്ങനെ പല സമയത്താവാലോ ആത്മാവ് പിരിഞ്ഞത്. ആ കണ്ണ് പിന്നെ തുറന്നത് കബറിലാണ്. കബറിലെത്തിയപ്പോൾ കാണുന്നത് എന്താണ്? ചുറ്റുഭാഗത്തും കൂരിരുട്ട്. തിരിയാൻ പറ്റുന്നില്ല, മറിയാൻ പറ്റുന്നില്ല, മലർന്നു കിടക്കാൻ കഴിയുന്നില്ല, കമഴ്ന്നു കിടക്കാൻ പറ്റുന്നില്ല, മേലോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, താഴോട്ടിറങ്ങാൻ പറ്റുന്നില്ല. കൂരിയ കൂരിയിരുട്ടാണോ? അതിനേക്കാൾ വലിയ ചൂടുമാണ്. അപ്പോൾ കാണുന്ന തിളങ്ങുന്ന കണ്ണുകളുമായി കറുത്തിരുണ്ടൊരു രൂപം, ആ രൂപമാണ് മലക്ക്. ഈ റൗമാണെന്ന മലക്ക് അതിന്റെ പല്ലുകളെ കൊണ്ട് ഇതാ തിരവനെ തുറിച്ചു നോക്കിയിട്ട് ചിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് പറയുന്നടോ, ഇത് നിന്റെ ഇത് നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വീടല്ല, ഇത് സുഖലോലുപതയുടെ വീടല്ല, ഇത് ഇത് ഇടുങ്ങിയ വീടാണ്. അതിന് വൈത്തിൽ വശ, ഇത് ഏകാന്തതയുടെ വീടാണ്. ഇവിടെ നിന്റെ മിത്രങ്ങള് വരൂല, ഇവിടെ നിന്റെ ഭാര്യ ഇടക്കിടക്ക് വരൂല, ഇവിടെ നിന്റെ കൂട്ടുകാരടക്ക് നിന്നെ സന്ദർശിക്കാൻ വരൂല, ആരും നിന്നെ കാണാൻ വരൂല. ഇത് ഏകാന്തതയുടെ വീടാണ്, ഇത് ഞെരുക്കത്തിന്റെ വീടാണ്, ഇത് കൂരിരുട്ടിന്റെ വീടാണ്, ഇത് അനുഭവിക്കാനുള്ള വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഈ വീട് നിനക്കറിയുമോ? ഈ നീ റൂമിൽ കിടക്കുമ്പോൾ, നീ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ, അല്ലെങ്കിൽ രോഗശയ്യയിൽ കഴിയുമ്പോൾ, ഇടയ്ക്ക് നിനക്ക് സന്ദർശിക്കാൻ ആളുകൾ വരും, ബന്ധുക്കൾ വരും, കൂട്ടുകാർ വരും. അപ്പോൾ നിനക്ക് ആശ്വാസമാണ്, ഇവിടെ നിന്നെ സന്ദർശിക്കാൻ വരുന്നത് റബ്ബിന്റെ മലക്കുകളോ. ഇവിടെ നിന്റെ കൂടെ സഹകാരികളായി നിന്റെ കൂടെ കിടക്കാൻ വരുന്നതാരാണ്? ഒന്നര മുഴമുള്ള പുഴുക്കളാണ്. ആ പുഴുക്കളാ നിന്റെ കൂടെ കിടപ്പുകാർ, ആ പുഴുക്കളാ നിന്റെ ശരീരത്തിൽ വരുന്നത്. അവരാദ്യം നിന്റെ കണ്ണിൽ കൂടി കയറിയിട്ട് നിന്റെ കണ്ണതാ വീഴുമല്ലോ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം വീഴുന്നത് കണ്ണാണ്. അതുകൊണ്ടല്ല മയ്യത്ത് മൂന്നിനൊന്ന് കണ്ണൊഴുക്ക് പറയുന്നത്. ആദ്യം വേർതിരിഞ്ഞിട്ടൊരു കുഴി പോലെ പ്രത്യക്ഷപ്പെടുന്നു രണ്ട് കണ്ണുകള്. ആ കണ്ണിന്റെ കുഴിയിൽ കൂടി പുഴു കേറിയിട്ട് നിന്റെ മൂക്കിൽ കൂടി അതാ പുറത്തേക്ക് വരുന്നു. ഇങ്ങനത്തെ പുഴുക്കളാ നിന്റെ വയറോ വീർത്ത് പൊട്ടിയിട്ടുണ്ടാകും, കൊടല് മുഴുവനും പുറത്തു ചാടിയിട്ടുണ്ടാകും. ഈ രൂപത്തിൽ നിന്റെ പുഴുക്കളാണ് നിന്റെ സ്കൂട്ടുകാരായിട്ട് കൂടെ കിടക്കുന്നവര്. അതുകൊണ്ട് മനുഷ്യാമലക്കാ, ഓ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ? സംശയമില്ലാതെ കൃത്യമായി നിങ്ങൾ കചഞ്ചലമായിട്ട് ഉറപ്പുണ്ടോ? എങ്കിൽ മാത്രമേ നിങ്ങൾ നിസ്കരിക്കേണ്ടതുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ നോമ്പെടുക്കേണ്ടതുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ ഖുർആനോ തേണ്ടതുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ വയലു കേൾക്കേണ്ടതുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ മുസ്ലിം എന്ന് പറയേണ്ടതുള്ളൂ.
ഹബീബായ തങ്ങൾ പറയുന്നു, ആ മലക്ക് കുത്തുബ് അമലക്ക, നിന്റെ മുഴുവൻ അമലും എഴുതിക്കോ. പ്രായപൂർത്തി എഴുതി എത്തിയതിനു ശേഷം, നിനക്ക് 15 വയസ്സ് കഴിഞ്ഞതിനു ശേഷം എന്തെല്ലാം നീ പ്രവർത്തിച്ചിട്ടുണ്ട് സകല കാര്യങ്ങളും നീ രേഖപ്പെടുത്തിക്കോ, കൃത്യമായിട്ട് എഴുതണം. പലപ്പോഴും ഈ കാലം ഇനി സമീപകാലം വരെ നമ്മൾ എയർപോർട്ടിൽ കൂടി ഫ്ലൈറ്റ് കയറി പോകുമ്പോൾ, നമ്മൾ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഡീറ്റെയിൽസ് മുഴുവനും നാം എഴുതി കൊടുക്കണം. പേരെഴുതണം, നമ്മുടെ നാട് എഴുതണം, പ്ലേസ് എഴുതണം, പാസ്പോർട്ട് നമ്പർ എഴുതണം, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് റെക്കോർഡാക്കണം. അത് നമ്മൾ എയർപോർട്ട് എമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കണം. ഇങ്ങനെയായിരുന്നു സമീപകാലം വരെ. ഇപ്പോഴല്ലേ മാറ്റം വന്നത്? ഇതെല്ലാം നീ കൃത്യമായിട്ട് എഴുതിക്കോ എന്ന് പറയുമ്പോ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഭയവിഹ്വലനായിട്ട് പറയും, എഴുതാൻ കഴിയില്ല, ഇവിടെ പേനയില്ല, കടലാസില്ല. ഈ റഹ്മാൻ എന്ന മലക്ക് ഇതാ തന്റെ കഫൻ തുണിയിൽ നിന്നൊരു കഷ്ണം മുറിച്ചുകൊണ്ട് പറയുന്നു, ഈ തുണിയിലാണ് എഴുതേണ്ടത്, നിന്റെ വിരൽ തുമ്പ് കൊണ്ടാണ് എഴുതേണ്ടത്, നിന്റെ ഉമിനീര് മഷിയാക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇന്ന് രാവിലെ മുതൽക്ക് ഈ സമയം വരെ ഞാനും നിങ്ങളും പറഞ്ഞതും ചെയ്തതും എല്ലാം നമുക്ക് ഓർമ്മയുണ്ട് എന്നതുപോലെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ആ സമയത്ത് റബ്ബ് നമുക്ക് ഓർമ്മയാക്കി തരും. എല്ലാം ഓർമ്മയിൽ വരും. മുഴുവനും ആ മനുഷ്യൻ അവന്റെ കൈ തുമ്പ് കൊണ്ട് വിരൽ തുമ്പ് കൊണ്ട് എഴുതും. എഴുതിയിട്ട് ഇത് മടക്കി ചുരുട്ടിയിട്ട് അവന്റെ കഴുത്തിൽ കെട്ടി തൂക്കും. റഹ്മാൻ എന്ന മലക്ക് മുത്തുനബി പറഞ്ഞു കൊടുത്തു ഇബ്നു മസ്ഊദ്, ഇതിനെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, അതേ എല്ലാം തന്റെ കഴുത്തിൽ നാം കെട്ടി തൂക്കിയിട്ട് ഖിയാമത്തു നാൾ ഒരു ലിഖിതമായിട്ട് നാം പുറത്തു കൊണ്ടുവരും. എന്തിനാണ് ഇതെന്നറിയോ? ധിക്കാരിയായ മനുഷ്യൻ, അഹങ്കാരിയായ മനുഷ്യൻ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, മലക്കുകൾ എഴുതിയ റെക്കോർഡുകൾ വായിക്കപ്പെടുമ്പോൾ അവൻ പറയും, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, നിന്റെ മലക്കുകൾ എനിക്കെതിരിൽ എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോ, നിന്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, നിന്റെ കയ്യക്ഷരമാണെന്ന് ബോധ്യപ്പെടുത്താൻ സർവാളുകളും എഴുതുന്നതാണ്. ദുനിയാവിൽ നിരക്ഷരനാണെങ്കിലും എഴുത്തറിയാത്തവനാണെങ്കിലും ഖബറിൽ വെച്ച് എഴുതുമെന്ന് റസൂലുള്ളാ എഴുതിയിട്ട് ബഹുമാനപ്പെട്ട റഹ്മാൻ എന്ന മലക്ക് തന്റെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് പറയും, എടോ ഇതാ എനിക്ക് കാത്തു കിടന്നോളൂ, ഇതാ മുൻകരിനെ കീറി വരുന്നുണ്ട്, ആ രണ്ട് മലക്ക് ഫത്താനുൽ ഖബർ വരുന്നുണ്ട്. ഹബീബായ തങ്ങളെല്ലാ നിസ്കാരത്തിലും കാവൽ ചോദിച്ചതാണ്, അമിൻ ഫിത്നത്തിൽ മഴയാവൽ മമാത്യവദാബിൽ ഖബരി വന്നാറ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലെ ഫിത്നയെ തൊട്ട് കാവൽ തേടാതെ ഒരു നിസ്കാരത്തിനും സലാം വീട്ടിയിട്ടില്ല. മയ്യത്ത് നിസ്കാരമൊടിച്ച് ഏത് ഫർള് നിസ്കാരാണെങ്കിലും, സുന്നത്ത് നിസ്കാരാണെങ്കിലും, തറാവി ആണെങ്കിലും, വിത്രാണെങ്കിലും, സലാം വീട്ടുന്നതിന്റെ മുമ്പ് 5 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹയാവൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഏത് നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടുന്നത് കറാഹത്താണ് എന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും പലപ്പോഴും സുന്നത്ത് നിസ്കാരങ്ങളിൽ സലാത്തിൽ തീർക്കാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി എന്ന് സലാത്ത് ചൊല്ലിയിട്ട് സലാം വീട്ടാറുണ്ട്. ഈ പ്രാർത്ഥന മറക്കണ്ട. എല്ലാ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 5 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ട്. ആയിഷ ബീവി പറയുന്നു, അതേ ഖബറിന്റെ െ പറ്റി തങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരത്തൊന്നും സലാം വീട്ടിയത് എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ
പിന്നെ കബറിൽ വല്ലാതെ ഫിത്നയാക്കുന്ന ഇറക്കി മുൻകരിനെ കീറുന്ന മലക്ക് വരുന്നുണ്ട്. ഇതാ കാത്തു കിടന്നോളൂ എന്നും പറഞ്ഞ് പാകപ്പെടുത്തിയിട്ടാ ഇറവുമാൻ എന്ന മലക്ക് പോകുന്നത്. ആത്മാവിന്റെ ശരീരത്തിൽ തിരിച്ചു തന്നത് ഈ ആത്മീ മലക്കാണ്. ആത്മാവ് രണ്ടാമത് ഘടിപ്പിച്ചതിരിക്കുന്നത് ഈ മലക്കാണ്. ഓ സഹോദരന്മാരെ, ഒന്നുകൂടി പറയട്ടെ, ഈ ദുനിയാവിൽ നമുക്ക് വേദന കാണാൻ കഴിയില്ലല്ലോ. മറ്റിനാൾ നമ്മുടെ ശരീരത്തിൽ വേദനിക്കുന്നത് കാണാൻ പറ്റുമോ? കടച്ചിന് കാണാൻ പറ്റുമോ? ദുരിതങ്ങൾ കാണാൻ പറ്റുമോ? എന്നതുപോലെ കബറിലെത്തിയാലും ശിക്ഷിക്കുന്നത് കാണാൻ കഴിയില്ല. ചിലർ ചോദിക്കും, എന്നാൽ കാണണ്ടേ? ഞാൻ ചോദിക്കുന്നു മോനെ, ഒരു ക്യാൻസർ പിടിച്ച രോഗി എല്ലിന് ക്യാൻസർ പിടിച്ചാൽ ആ ക്യാൻസർ പിടിച്ച രോഗി എല്ല് കൊണ്ട് ഇങ്ങനെ വേദനിച്ച് പൊളയുന്നത്? ഞാൻ ചോദിക്കുന്നു, വേദന കാണാൻ പറ്റുമോ? അത് പരിശോധിച്ചാൽ വേദന അറിയുമോ? ശക്തമായിട്ട് ചെവി വേദന വന്നാൽ ആർക്കെങ്കിലും പരിശോധിച്ചിട്ട് ഇവന് വേദനിക്കുന്നു എന്നറിയാൻ കഴിയോ? വേദന കാണാൻ കഴിയില്ല, വേദന അറിയാൻ കഴിയില്ല, വേദന പരിശോധിച്ചാൽ അറിയില്ല. അതാ വ്യക്തി പറഞ്ഞെങ്കിലേ അറിയുകയുള്ളൂ എന്നതുപോലെ തന്നെ ആ കബറിലെത്തിയാലും കബറിലെത്തിയാൽ ശരീരത്തിന്റെ രൂപങ്ങളാണ് മാറുന്നത്, അതിന്റെ ഭാവങ്ങളാണ് മാറുന്നത്. ഇപ്പോൾ സുന്ദരമായ ചർമ്മവും ഈ ശരീരത്തിന്റെ രൂപമാണ്. ഈ രൂപം മാറി ഒരുപക്ഷെ മണ്ണിന്റെ രൂപമാകും. ഒരു ശരീരം മണ്ണാകുക എന്ന് പറഞ്ഞാൽ ആ ശരീരം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി മണ്ണ് കൊണ്ടുവന്നിടല്ല, ആ ശരീരത്തിന്റെ രൂപം മാറുകയാണ്. നേരത്തെ കൈകള രൂപമാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ രൂപമാണ്. ആ രൂപം മാറിപ്പോ മണ്ണിന്റെ രൂപമാണ്. അപ്പോഴും ഇപ്പോഴും വേദന ഒരുപോലെയാണ്. ശരീരത്തിന്റെ രൂപത്തിലായപ്പോൾ വേദന കാണാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ മണ്ണിന്റെ രൂപമാകുമ്പോഴും വേദന കാണാൻ കഴിയൂല. അല്ലാ അല്ലാ, ഈ ഫത്താനുൽ ഖബർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പാകപ്പെടുത്തിയിട്ട് ബഹുമാനെന്ന മലക്കങ്ങ് പോകും. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഖബറിൽ ഭയവിഹ്വലനായി മനുഷ്യൻ ഇരിക്കുന്നു. ആ മനുഷ്യൻ അങ്ങനെ കിടക്കുമ്പോൾ ഈ മലക്കുകൾ രണ്ടും വരുന്നത് മുകൾ ഭാഗത്ത് നിന്നല്ല, തൻ്റെ ഭിത്തി തൻ്റെ മുൻപിലുള്ള ചുമര് ആ മതിൽ കുത്തി തുരന്നാ വരുന്നത്. രണ്ട് മലക്കുകൾ വരുന്നു, ജഴ്ദാനി അസറ ഖാനി അസ്വദാനി ഷഅറുഹുമായ സുഹാബുഹു രിജിലാനി സൗതുഹുമാക്കാ മിസ്ലി റഅദിൻ ഖാസിഫി. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ സഹീഹായ ഹദീസ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ഒരു പദ്യത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചതാണ്. ജഴ്ദാനി, അതേ തല മുതൽക്ക് കാല് വരെ രോമങ്ങളെ കൊണ്ട് നിറഞ്ഞ രണ്ട് മലക്കുകൾ, ശരീരമാസകലം രോമമാണ്. മാത്രമല്ല അസ്റഖാനി തിളങ്ങുന്ന രണ്ട് കണ്ണുകളാണ്. ജഴ്ദാനി അസ്റഖാനി അസ്വദാനി, കൈകളോ മറ്റു ഭാഗങ്ങളോ കറുകറുത്ത രൂപങ്ങളാണ്. അതിനും പുറമെ സൗതുഹുമാക്കാ മിസ്ലി റഅദിൻ ഖാസിഫി, ആ മലക്കൾ ശ്വസിക്കുന്ന ശബ്ദം തന്നെ നല്ല കൊടുങ്കാറ്റ് പോലെയാണ്. അവരെ ശബ്ദമാണെങ്കിൽ ഇടിനാദം പോലെയാണ്. ആ രൂപത്തിൽ രണ്ട് മലക്കുകൾ നിന്റെ കബറിലേക്ക് വരുന്നു. ഹബീബായ തങ്ങൾ പറയുന്നു, ഇമാം വസാലി തങ്ങൾ ഉദ്ധരിക്കുന്നു, ആ മലക്കളെ കൈകളിൽ രണ്ട് വടികളുണ്ട്, ദണ്ഡുകളുണ്ട്. ആ ദണ്ഡങ്ങാനുള്ളൂരി ബബിഹിമ, ആ ദണ്ഡ് കൊണ്ടടിച്ചാൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു പർവ്വതത്തെയാണ് ആ ദണ്ഡ് കൊണ്ടടിക്കുന്നതെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞു പോകും. അത്രയും ശക്തമായ രണ്ട് ദണ്ഡുകളുമായി ഈ രണ്ട് മലക്കുകൾ നിന്റെ കബറിൽ വരുന്നു. ഹബീബായ തങ്ങൾ പറയുന്നു, വന്നിട്ട് ഈ മലക്കുകൾ നിന്നോട് ചോദിക്കാൻ തുടങ്ങുകയാണ്. നീ അവരിൽ എൻ്റെ അരികിൽ വന്നുകൊണ്ട് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഓ സഹോദരാ, ഈ സമയത്ത് പേടിക്കാത്ത ആളുകളുണ്ടോ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് മുത്തുനബി ചോദിച്ചു, ഉമറേ, ഇങ്ങനത്തെ രണ്ട് മലക്കുകളാ നിന്റെ കബറിൽ ഏകാന്തതയുടെ കൂരിട്ടുള്ള കബറിൽ വന്ന് നിന്നോട് ചോദിച്ചാൽ നീ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഇന്നത്തെ ബുദ്ധി അന്നുണ്ടാകുമോ? എനിക്ക് അന്ന് ഈ അക്കിലുണ്ടാകുമോ? അതേ ഉണ്ടാകുമെന്ന് പറയുന്ന
റഫീഖുമാ. ആ രണ്ട് മലക്കുകളെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം എന്ന് ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞതും ഹദീസിൽ കാണാം. ഇരിക്കട്ടെ, ഈ രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്റെ സമീപത്തിന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ തങ്ങൾ പറയുന്നു, ആ സമയത്ത് അതാ ഒരു സുന്ദരനായ മനുഷ്യൻ നിന്റെ കബറിൽ വരുന്നു. ആ സുന്ദരനായ മനുഷ്യൻ നിന്റെ കബറിൽ വന്നുകൊണ്ട് നിന്നോട് പറയുന്നു, പേടിക്കണ്ട, ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ഒരാളും നിന്നെ വേദനിപ്പിക്കുകയില്ല, പേടിക്കണ്ട. ഈ കൂരിട്ടുള്ള ഏകാന്തതയുടെ കബറിൽ എനിക്ക് ആശ്വാസമായി വന്ന നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അനാമരുക്കസ്വാലി ഞാൻ പുറത്തുള്ളതല്ല, നീ ചെയ്ത സ്വാലിഹായ അമലാണ്, നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുതാ തൊട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന അതേ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ബീജത്തിന്റെ കണത്തിൽ നിന്ന് ഇത്രയും ആകാര സൗഷ്ടവമുള്ള ശരീരത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കാൻ കഴിഞ്ഞ റബ്ബ് നിന്റെ കർമ്മങ്ങളെയെല്ലാം സൽക്കർമ്മങ്ങളെയെല്ലാം ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ കബറിലെത്തിച്ചതാ ഹബീബായ തങ്ങൾ പറയുന്നു. ഇതുകൊണ്ടാ മോനെ, കബറിൽ നിനക്ക് ഉപകരിക്കുന്നത് സ്വാലിയായ അമലാണ്. ഓരോരുത്തരും അതാണ് വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് എന്താണെന്ന് ചിന്തിക്കണം. സ്വാലിഹായ അമൽ എന്താണ് നീ ഉണ്ടാക്കി വെച്ചത്? എന്റെ കബറിലേക്ക് ഞാൻ കബറിലേക്ക് പോകുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ പോകുമല്ലോ കാര്യം ഉറപ്പാണ്. പലരെയും നീ കൊണ്ടുപോയി കബറിൽ കിടത്തിയില്ലേ? പലർക്കും നീ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചില്ലേ? പലരെയും നീ കബറിന്റെ കബറിൽ കിടത്തിയിട്ട് തിരിച്ചു പോന്നില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നിന്നെയും തിരിച്ചു കൊണ്ടുപോയി കബറിൽ കൊണ്ടുപോയി വെക്കൂലേ? അങ്ങനെ വെക്കുമ്പോ നിനക്ക് സുഹൃതങ്ങളായിട്ട് എന്തൊക്കെ നിനക്കുണ്ട്? പ്രതീക്ഷയുള്ള അമലെന്താ നിന്റെ അടുത്തുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? ഓർക്കാറുണ്ടോ? ഇത്രയൊക്കെ മയ്യത്തിന്റെ കൂടെ പോയിട്ട്, മയ്യത്ത് കളിച്ചു വന്നിട്ട്, മയ്യത്ത് നിസ്കാരം നിർവഹിച്ചിട്ട്, കബറിന്റെ അടുത്ത് പോയി ഒരു ഒരുമിച്ച് കൂടി ദുആ ചെയ്തിട്ട്, കബറിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോന്നിട്ട് എപ്പോഴെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ, ഒരു നാൾ എന്നെയും കൊണ്ടുപോയി വെക്കും, എനിക്കും ഇതുപോലത്തെ ഒരവസ്ഥ വരും, ഞാനും ഇതുപോലെ കബറിൽ കിടക്കേണ്ടി വരും, എനിക്കും ഇങ്ങനത്തെ ഒരവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ വരാനുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങള് പറയുന്നു, ഇമാം ഗസാലി തന്റെ ദുർറത്തുൽ ഫാഖിറ ഫീ കശ്ഫീലൂമിൽ ലാഖിറ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്ന ഹദീസ് എടുത്തുദ്ധരിച്ചിട്ട് ചില ആളുകൾ മുൻകരിനെ കീറി ചോദിക്കുമ്പോ, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോ, നീ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോ, ആഖിറു സമാന മക്കളെ കബറിൽ ചോദിക്കുന്ന ഈ നാല് ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കണ്ട. ചിലരോട് 3 ദിവസങ്ങളുണ്ട്, ചിലരോട് 1 ആഴ്ച ചോദിക്കുന്നുണ്ട്, 40 ദിവസം ചോദിക്കുന്നുണ്ട്, 1 വർഷം മുഴുവനും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 3, 40, 7, 8, 7, 15 ഒക്കെ കഴിക്കുന്നത്. അല്ലാഹുവേ, ഈ മനുഷ്യന് 3 ദിവസം നീ ഫിത്നയാക്കിയില്ല, ചോദിച്ചില്ലേ? ഇനിയെങ്കിലും അവസാനിപ്പിച്ചിരിക്കണമെന്ന് ബന്ധുക്കളും കുടുംബങ്ങളും ആ മനുഷ്യന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദുആ ചെയ്യുകയോ, അല്ലെങ്കിൽ 7-ന്റെ അന്ന് ദുആ ചെയ്യുകയോ, ഇനിയൊന്നും തുടർത്തരുത്, ഇവരെ നീ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ 40 കഴിയുമ്പോ 40 ദിവസം ചോദിച്ചില്ലേ, ഇനിയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തിയേക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തി, എവിടെയും എത്തൂല. ചില ആളുകൾ ഈ മലക്കുകൾ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ ചോദിക്കും, യുസബ്ബിഹുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ അജൻജലമായി
ഈമാനും സൽക്കർമ്മവും ചെയ്ത് അല്ലാഹുവിൽ വിശ്വസിച്ചു, റസൂലിൽ വിശ്വസിച്ചു, വിശ്വസിക്കേണ്ടതൊക്കെയും വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന രൂപത്തിൽ നല്ല സ്വാലിഹാമലുകളും ചെയ്തു. അത്തരം ആളുകൾക്ക് പ്രബ് സ്ഥൈര്യവും ധൈര്യവും നൽകും. അവരെ പ്രബൂറപ്പിച്ച് നിർത്തുമ്പിൽ കൗലി സ്ഥാപിത്തി അചഞ്ചലമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അഥവാ ഈ ചില ആളുകളോട് ചോദിച്ച ചില ആളുകൾ ഖബറിൽ വെച്ച് ഈ മുൻകരുണക്കീരനോട് ചോദിക്കും, വമൻ അർസലക്കുമാ ഇലയ്യ വമൻ വക്കലക്കുമാ അലയ്യ, ആരാണ് ഞാൻ ഈ കബറിലെത്തിയത് നിങ്ങളോട് അറിയിച്ചത്, ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആരാണ് എന്നെ ചോദിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ചോദിക്കൂല. ചോദിക്കാൻ വന്ന മുൻകരി നക്കീറിനോട് തിരിച്ചു പറയുകയില്ല, ഇല്ലൽ ഉലമാ ഉല്ലഖിയാർ, സൽജനങ്ങളായ പണ്ഡിതന്മാരല്ലാതെ ആലിമീങ്ങളല്ലാതെ ജീവിതകാലം മുഴുവൻ ഇൽമിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് പഠനം നടത്തി പിന്നീട് അറിവനുസരിച്ച് ജീവിച്ച് ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അങ്ങനത്തെ ആലിമീങ്ങളല്ലാതെ തിരിച്ച് ചോദിക്കൂല. അത്തരം ആലിമീങ്ങൾ ചോദിക്കും, ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, ആരാണ് എന്നോട് എന്നെ ചോദിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. അല്ലാഹുവിന്റെ തൗഹീദ്, അല്ലാഹുവിന്റെ തൗഹീദ് കൃത്യമായി പഠിപ്പിച്ചവനാണു ഞാൻ, അത് പഠിച്ചവനാണു ഞാൻ, ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തവനാണു ഞാൻ, മുത്തുനബിയെ പറ്റി പഠിപ്പിച്ചവനാണു ഞാൻ, മുത്തുനബിയെ പരിചയപ്പെടുത്തിയവനാണു ഞാൻ, ഖബറിലെ രക്ഷയും ശിക്ഷയും ജനങ്ങൾക്ക് പ്രസംഗിച്ചവനാണു ഞാൻ, ആളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുത്തവനാണു ഞാൻ, എന്നോട് നിങ്ങളെ ചോദിക്കാൻ നിങ്ങളെ പറഞ്ഞു വിട്ടതാരാ എന്ന് ഖൈറിന്റെ അഹിലുകാരായ പണ്ഡിതന്മാര് ഈ മലക്കുകളോട് ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്ന മുഅ്മിനീങ്ങളുണ്ട്. അവർ മുഅ്മിനീങ്ങളായ ആളുകൾ മറുപടി പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ മറുപടി പറഞ്ഞാൽ ഏഴാകാശങ്ങൾക്കപ്പുറത്തുനിന്ന് വിളിയാളം വരുന്നു, സദഖബിദീ എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഫഫിഷൂലഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വിരിപ്പ് നിങ്ങൾ വിരിച്ചു കൊടുക്കണം, സ്വർഗത്തിലേക്ക് കവാടം തുറന്നു കൊടുക്കണം, സ്വർഗത്തിലെ ഡ്രസ്സുകൾ ഉടയാടകൾ ധരിപ്പിക്കണം എന്ന് പറഞ്ഞവൻ ഉറങ്ങട്ടെ, അവൻ ഖിയാമത്തു നാൾ വരെ സ്വർഗീയ സുഖങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് അവൻ ഉറങ്ങട്ടെ. നൗമത്തൽ അറൂസ്, മണവാളൻ കിടന്ന് മണിയറയിൽ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് ആ മലക്കുകൾ തിരിച്ചു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. അതേസമയത്ത് ചിലരോ അല്ലാഹു ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഇമാം ഏതാണെന്ന് ചോദിക്കുമ്പോൾ, മനുഷ്യര് പറയുമ്പോൾ ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ എത്ര സ്ഥലത്തി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അമ്മൽ മുജാഹിദു, സത്യത്തെ നിഷേധിച്ചവൻ പറയും, അല്ലെങ്കിൽ മുനാഫിക്ക് പറയും, പുറത്തൊക്കെ വിശ്വാസമുണ്ട്, വിശ്വാസികളോടൊപ്പം പള്ളിയിൽ വന്നിട്ടുണ്ട്, വിശ്വാസികളെ പോലെ നിസ്കരിച്ചിട്ടുണ്ട്, വിശ്വാസികളെ പോലെ നോമ്പെടുത്തിട്ടുണ്ട്, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ വക കാര്യങ്ങളൊന്നും ഉൾക്കൊണ്ടിട്ടില്ല, മനസ്സിൽ വിശ്വാസമില്ല. അവൻ പറയും, സമീഉത്തുന്ന സയഖൂലൂന കദാവ കദാ, ആളുകൾ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു, പണ്ഡിതന്മാരിതൊക്കെ പറഞ്ഞിരുന്നു, പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു, ആഹ് ആഹിലാതിരി സത്യം എനിക്കറിയൂല, എന്താണെന്നറിയൂല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കബറിൽ കടന്നുകൊണ്ട് വെപ്രാളം കാണിക്കുമ്പോ ലാ ദറൈത വലാ തലൈത, നീ അറിഞ്ഞിട്ടില്ല അല്ലേ, പഠിച്ചിട്ടില്ല അല്ലേ,
ഇതൊന്നും നീ ഉൾക്കൊണ്ടിട്ടില്ല അല്ലേ എന്നും പറഞ്ഞ് മലക്കുകൾ ശിക്ഷ തുടങ്ങിപ്പോയി. അവരെ കൈകളെ കയ്യിലുള്ള ദണ്ട് കൊണ്ട് ഒരടിയടിക്കുമ്പോഴേക്ക് ഏഴ് പാതാളത്തിലേക്ക് താഴ്ന്നു പോകുമെന്ന് ഹബീബ് റസൂലുള്ളാ. നമ്മുടെ മരിച്ചുപോയ ഉമ്മമാര് ഉപ്പമാര് ഉപ്പാപ്പമാര് നമ്മി നാട്ടിൽ നിന്ന് മരിച്ചുപോയവര് പലരും ഇത് അനുഭവിച്ചവരാ. അവരെ പറ്റി നമുക്ക് ചിന്തയുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും വരാനുള്ളത് ഇതാണെന്ന് ഓർത്തിട്ടുണ്ടോ? ഹബീബായ തങ്ങൾ പറയുന്നു, പറയുന്നത് ആരാണെന്നറിയോ? ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന നബി, അതേ ഇന്ദപ്പനകൾ നടത്തി കാണിച്ചു തന്ന നബി, സർവാത്ഭുതങ്ങളും കാണിച്ചു തന്ന നബി. അല്ലദീ സബ്ബഹ ഫിയദിഹിൽ ഹസ്വാ മിംബൈനി അസ്വാബിൽ മാ, ആയിരക്കണക്കിന് ആളുകൾ കേൾക്കും വിധത്തിൽ തസ്ബീ ചരക്കല്ലുകളെ കൊണ്ട് തസ്ബീഹി ചൊല്ലിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളെ കേൾപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തങ്ങൾ പറയുകയാണ്, അതേ ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാ സത്യം പറഞ്ഞു എന്ന് പറയലോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങളും അനുഭൂതികളും അവന്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മറിച്ചാണെങ്കിലോ അവന്റെ ശിക്ഷയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ അവൻ അനുഭവിക്കുന്നു. അവൻ ആസ്വദ അനുഗ്രഹങ്ങളാണെങ്കിൽ അവൻ ആസ്വദിക്കുന്നു. തങ്ങൾ പറഞ്ഞു, ഇന്നീ മറഅയ്തു മൻദറൻ കത്തു, ഞാൻ നരകം കണ്ടിട്ടുണ്ട്, ഞാൻ നരകത്തിലെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, പലരെയും ശിക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്, ജഹന്നമ കണ്ടിട്ടുണ്ട്, സക്കറ് കണ്ടിട്ടുണ്ട്, എല്ലാ അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ കബറിനെ പോലെ ഭീതിതമായ, കബറിനെ പോലെ വഷളായ ഒരു രംഗവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും ഭീകരമായത് അത് കബറു തന്നെയാ. ഹബീബ് റസൂലുള്ളാ അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ രക്ഷപ്പെടുത്തട്ടെ. കബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മ സലാമത്താക്കട്ടെ. കബറ് രക്ഷപ്പെടാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ പരതിയിട്ടുണ്ട്, ഹദീസുകളിൽ പരതിയിട്ടുണ്ട്, അയിമ്മത്തിന്റെ കലാമിൽ പരതിയിട്ടുണ്ട്, ഷഖീഖുൽ ബൽഹി തങ്ങൾ പറയുന്നു. പക്ഷേ കബറിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എത്തിച്ചത് ഒന്ന് രാത്രിയിലെ നിസ്കാരമാ. രാത്രിയിലെ നിസ്കാരം കബറിൽ രക്ഷയ്ക്ക് ഉപകരിക്കുന്നത് പോലെ മറ്റൊന്നും കബറിൽ അത്ര ഉപകരിക്കുന്നില്ല. മുൻകരിനെ കീറിനോടൊന്ന് ജവാബ് പറയാൻ, ആ രംഗമൊന്ന് രക്ഷപ്പെടാൻ എന്തു ഞങ്ങൾ ചെയ്യണമെന്ന് ഖുർആനിൽ അന്വേഷിച്ചപ്പോ, ഹദീസുകളിൽ പരതിയപ്പോ, ഇമാമീങ്ങളെ കലാം ഞങ്ങൾ പരിശോധിച്ചപ്പോ, സാലിഹീങ്ങളെ ചരിത്രങ്ങളിൽ നോക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഖുർആനോതല. ഖുർആനോദിയാൽ എളുപ്പം കിട്ടുന്നത് പോലെ മുൻകറിനെ കീറിന്റെ ജവാബ് പറയാൻ ഉപകരിക്കുന്ന മറ്റൊരു അമലുമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, നമുക്ക് അല്ലാഹു ബോധം തരട്ടെ. വിശുദ്ധ റമദാനാണ് വരുന്നത്, പരമാവധി ഖുർആനോദാനും രാത്രികൾ നിസ്കാരം കൊണ്ട് സജീവമാക്കാനും സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാനും നമ്മളൊക്കെ തയ്യാറാവുക. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.